പകൽ വീട്ടിലെ കമ്പ്യൂട്ടർ സെന്ററിന്റെയും അതുപോലെ തന്നെ കൗൺസിലിംഗിന്റെയും തയ്യൽ പരിശീലന കേന്ദ്രത്തിന്റെയും എല്ലാം ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ നിലമ്പൂർ നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്ന 60 വയസ്സ് കഴിഞ്ഞ സീനിയർ സിറ്റിസന് വേണ്ടിയുള്ള പദ്ധതികളുടെ മറ്റൊരു പടി കൂടി നമ്മൾ മുൻപോട്ട് കടക്കുകയാണ്. നിലമ്പൂർ ഗ്രാമപഞ്ചായത്തായിരുന്നപ്പോൾ തന്നെ മലപ്പുറം ജില്ലയിൽ ശക്തമായ ഒരു സീനിയർ സിറ്റിസൺ ഫോറം എവിടെയെന്ന് ചോദിച്ചാൽ അത് നിലമ്പൂരാണ്. ആദ്യം ഒരു ഓഫീസ് വേണമെന്ന് പറഞ്ഞ് പഞ്ചായത്തായിരുന്നപ്പോൾ ഒരു ഓഫീസ് സൗകര്യം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ലൈബ്രറി വേണമെന്നൊരു ലൈബ്രറി കൊടുത്തു. ലൈബ്രറിക്ക് പ്രത്യേകമായി മറ്റൊരു റൂം തുറന്നു കൊടുത്തു, ലൈബ്രറി സംവിധാനം. അത് കഴിഞ്ഞപ്പോൾ പല്ല് വേണം എന്ന് പറഞ്ഞു പല്ല് കൊടുത്തു. കന്നഡ വേണമെന്ന് പറഞ്ഞു കന്നഡ കൊടുത്തു. 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും സൗജന്യമായ മരുന്നും സൗജന്യമായ ചികിത്സയും വേണമെന്ന് പറഞ്ഞ് അത് മുഴുവനും കൊടുത്തു. പകൽ വീട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് ഈ പറയുന്ന ആളുകൾക്ക് ഇരിക്കാൻ, അവർക്ക് പരിശീലിക്കാൻ, അവർക്ക് സംസാരിക്കാൻ, അവർക്ക് വായിക്കാൻ, അവർക്ക് ആനന്ദിക്കാൻ, അതിനുള്ള ആരോഗ്യപരമായ, നമുക്ക് എപ്പോഴും നമുക്കറിയാം ശരീരത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ആരോഗ്യമുള്ളവർക്ക് ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവും. നിങ്ങൾക്ക് ഡെയിലി റിഫ്രഷ്മെന്റ് അവിടെ തരുന്നുണ്ട്. നിങ്ങളെ കാര്യങ്ങൾ നോക്കാൻ, പരിചരിക്കാൻ, അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു പിന്നെ കെയർ ടേക്കറെ അവിടെ നിയമിച്ചിട്ടുണ്ട്. അവിടെ ഫ്രിഡ്ജുണ്ട്, 3 കമ്പ്യൂട്ടറുകളുണ്ട് അവിടെ. പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളും നമ്മളോട് ഒരുക്കിയിട്ടുണ്ട്. അത് കൃത്യമായി ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനൊപ്പം ഞങ്ങളൊപ്പം നിൽക്കുന്ന നിലമ്പൂർ നഗരസഭയുടെ കീഴിൽ നിന്ന് പ്രവർത്തിക്കുന്ന സീനിയർ സിറ്റിസൺ ഫോറത്തോടും എല്ലാവിധ കടപ്പാടുകളും ആശംസകളും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം, ഈ കൗൺസിലിംഗ് സെന്ററിന്റെയും അതേപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ പരിശീലന തൊഴിൽ പരിശീലനത്തിന്റെയും ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ബഹുമാന്യനായ നമ്മുടെ ഊർജ വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെയധികം നല്ല കാര്യങ്ങൾ. മുനിസിപ്പാലിറ്റിയുടെ സഹായത്തോടു കൂടിയും അല്ലാതെ ശ്രീ അമൃതകുട്ടിയും അതുപോലുള്ള ആളുകളൊക്കെ മുൻകൈയെടുത്ത് വളരെയധികം കാര്യങ്ങൾ ഇവിടെ ചെയ്തു കാണുന്നതിൽ ഞാൻ ആദ്യമായി സന്തോഷം രേഖപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അല്ല, നമ്മുടെ ആയുസ് കൂടണമെങ്കിൽ, നമ്മുടെ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ നമുക്കെപ്പോഴും ഒരു ആക്ടിവിറ്റി ഉണ്ടായിരിക്കണം. അവൾ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ യാതൊരു പ്രയാസവുമില്ലാതെ നമുക്ക് ഈ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ സാധിക്കും. പിന്നെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പ്രായപരിധി ഒന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ ഒരാൾ പഠിക്കണം. ജനിക്കുന്ന അന്ന് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചിരിക്കാൻ പഠിക്കണം. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഏതായാലും മരണം വരെ നമ്മൾ വിദ്യാർത്ഥികളാണ്. അത് വെച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന കാര്യം ഒന്ന് കമ്പ്യൂട്ടർ പഠനമാണ്. ഈ കമ്പ്യൂട്ടർ പഠനം അത്യാവശ്യമാണ്. എഴുത്തും വായനയും പോലെ തന്നെയാണ് ഇന്ന് കമ്പ്യൂട്ടർ പഠനം എന്നുള്ളത്. ഏതായാലും ഞാൻ ഒന്ന് മാത്രം നിങ്ങളോട് പറയുന്നു, ഇത് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ, നമ്മുടെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ അറിവുകൾ വർദ്ധിപ്പിക്കാൻ, നമ്മുടെ മാനസികമായി ഇനിയും നമുക്ക് വളർച്ചയുണ്ടാക്കാൻ, നമുക്ക് സന്തോഷം നൽകാൻ എന്നെല്ലാം ഇടവരുത്തുന്ന ഒരു സ്ഥാപനമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം ഞാൻ അവിടെ നിർവഹിച്ചതാണ്. ആ ഉദ്ഘാടന പ്രസംഗം കൂടി ഞാൻ നടത്തുകയാണ്. ഏതായാലും ഇതിലെല്ലാ ആളുകൾക്കും എല്ലാ വിധത്തിലും ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യവും ഉണ്ടാവട്ടെ എന്നും ഇത് നിലമ്പൂരിലെ മുഴുവൻ സീനിയർ സിറ്റിസിനെയും സഹായിക്കാനുള്ള ഒരു സ്ഥാപനമായി തീരട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇത് ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്. ഇതിന് എൻ്റെ വ്യക്തിപരമായും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും എല്ലാവിധ പിന്തുണയും സഹായവും ഉണ്ടാകും എന്നറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവിധ ആശംസകളും. നിലമ്പൂർ നഗരസഭ നടപ്പിലാക്കി വരുന്ന പകൽ വീട് പദ്ധതിയുടെ ഭാഗമായി കമ്പ്യൂട്ടർ സാക്ഷരതയും കൗൺസിലിംഗ് സെൻ്ററും ഇന്നിവിടെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. വളരെ ഹൃദയത്തിന് സുഖം തരുന്ന ഒരു പരിപാടിയാണത്.
ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ സന്തോഷ സാഹചര്യത്തിൽ നമ്മളോടൊപ്പം പങ്കുചേരാൻ നമ്മുടെ മാനവേദിൽ ട്രെയിനേഴ്സായി എത്തിയിട്ടുള്ള വിദേശ പ്രതിനിധികളും കൂടി ഒത്തുചേർന്ന ഒരു സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളാണ്. നിലമ്പൂർ നഗരസഭയിലെ 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും അവരുടെ ജീവിത സായാഹ്നം ഒത്തൊരുമിച്ച് പങ്കിടാനും അതുപോലെ തന്നെ വിലപ്പെട്ട സമയം ക്രിയാത്മകമായി ഉപയോഗിക്കാനും നിങ്ങൾക്കായി ഒരു പകൽ വീട് ഒരുങ്ങിക്കഴിഞ്ഞു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത് ഒരുക്കാൻ കഴിഞ്ഞു എന്നതിൽ അതിലേറെ അഭിമാനവുമുണ്ട്. സീനിയർ സിറ്റിസന്റെ നേതൃത്വം നടക്കുന്ന നഗരസഭയുടെ സഹായത്തോടെയുള്ള ഈ പകൽ വീടിൻ്റെ പ്രവർത്തനത്തിന് മികവ് കൂട്ടുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടർ പരിശീലനവും തയ്യൽ പരിശീലനവും അടക്കമുള്ള സംരംഭങ്ങൾക്കാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നത്. Ladies and gentlemen, I just want to say that it's an honor to be here to see yet another progressive program, a pioneering program and a socially inclusive program here in Nilambur. Very interested to see how the municipality is addressing the concerns of senior citizens. And it's a privilege to be here. So I want to say thank you very much.